നമ്മൾ നോക്കുന്നത് ഡാറ്റ കൺവെർഷൻ ആണ്, ഡാറ്റ ടൈപ്പ് കൺവെർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കൺവെർഷൻ എന്ന് പറയും. ടൈപ്പ് കൺവെർഷൻ എന്നുള്ളത് സി പ്ലസ് പ്ലസിൽ എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിനു മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് എന്താണ് ഒരു ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. അപ്പൊ ആ ഡാറ്റ ടൈപ്പിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടൈപ്പ് കൺവെർഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ടൈപ്പ് കൺവെർഷൻ എന്താണെന്നുള്ളത് നോക്കാം. ദ ഡാറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറന്റ് വിൽ ബി കൺവേർട്ടഡ് ടു അനദർ. അപ്പോ ഡാറ്റ ടൈപ്പിന്റെ ഒരു മാറ്റം വരുത്തുന്നതിനെയാണ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഓപ്പറന്റ് എന്നുള്ളത് നമുക്കറിയാം, ഇപ്പോൾ എ പ്ലസ് ബി സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന ഒരു ഇക്വേഷൻ എടുത്താൽ അതിൽ സി എ ബി എന്നുള്ളതൊക്കെ എന്താണ്, ഓപ്പറന്റുകളാണ്. അപ്പൊ ഈ ഓപ്പറന്റിനെ വേറൊരു ടൈപ്പിലേക്ക് മാറ്റാൻ സഹായിക്കുന്ന ഘടകത്തെയാണ് ടൈപ്പ് കൺവെർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കൺവേർട്ടിംഗ് എന്ന് പറയുന്നത്. ഒരു ടൈപ്പിൽ നിന്നും മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റാൻ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം വേണ്ടി വരും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ചിലപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റകളായിരിക്കും. ഇൻറ്റിജർ എന്താണെന്നുള്ളതും ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യകൾ എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞതാണ്. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഉള്ള സംഖ്യകളെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് പോയിന്റ് ഉള്ള സംഖ്യകളിൽ നിന്നും പോയിന്റ് ഇല്ലാത്തതിലേക്ക് അതായത് ഇൻറ്റിജറിലേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. മറ്റു ചില സമയങ്ങളിൽ ഇൻറ്റിജറിൽ നിന്നും നമുക്ക് ഫ്ലോട്ടിംഗിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാറ്റുന്ന ഈ പ്രവണത ഈ പ്രക്രിയയൊക്കെ പറയുന്ന പേരാണ് ടൈപ്പ് കൺവെർഷൻ എന്നുള്ളത്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇൻറ്റിജർ എക്സ്പ്രഷൻ ആണ് 5/2 എന്നുണ്ടെങ്കിൽ, 5/5 എന്നുണ്ടെങ്കിൽ ഇൻറ്റിജർ ആണ് അവിടെ ഓപ്പറേഷൻ നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിസൾട്ട് 2 എന്ന് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായല്ലോ, 5 × 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടും. ഓക്കെ, അവിടെ റിയൽ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിൽ, റിയൽ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ ആണെന്ന് എന്നുണ്ടെങ്കിൽ 5.0 × 2.0, അപ്പോൾ നമുക്ക് ആൻസർ 2.5 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻറ്റിജർ ഡിവിഷൻ നടത്തുമ്പോൾ നമുക്ക് 2 എന്ന റിസൾട്ട് കിട്ടുന്നു, പോയിന്റ് ഉള്ള ഡിവിഷൻ നടത്തുമ്പോൾ നമുക്ക് 2.5 എന്ന റിസൾട്ട് കിട്ടുന്നു. ഇനി ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ 5/2.0 എങ്ങനെ നമ്മൾ കാണുമെന്നും അതേപോലെ 5.0/2 ഈ രണ്ട് ഓപ്പറേഷൻസ് നമ്മൾ എങ്ങനെ നടത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഇത് ഈ ഒരു എക്സ്പ്രഷനിൽ 5 എന്നുള്ളത് ഇൻറ്റിജറും 2.0 എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റുമാണ്. അതേപോലെ 5.0 എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റും 2 എന്നുള്ളത് ഇൻറ്റിജറുമാണ്. അപ്പോൾ ഒരിക്കലും കമ്പ്യൂട്ടറിന് സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു ടൈപ്പിൽ നിന്നും മറ്റേ ഒരു ടൈപ്പിലേക്ക് മാറ്റി കൊടുക്കണം, ഒന്നെങ്കിൽ ഇൻറ്റിജറിനെ ഫ്ലോട്ടിക്ക് മാറ്റണം അല്ലെങ്കിൽ ഫ്ലോട്ടിന് ഇൻറ്റിജർക്ക് മാറ്റണം. അപ്പോൾ അതിനാണ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഇനി മെയിൻ ആയിട്ട് സാധാരണ രണ്ട് രീതിയിലുള്ള ടൈപ്പ് കൺവെർഷനുകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പേരാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ. ആ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷന്റെ വേറൊരു പേരാണ് ടൈപ്പ് പ്രമോഷൻ. അതുപോലെ രണ്ടാമത്തെ ഒരു ഐറ്റമാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഇനി എന്താണ് ഇംപ്ലിസിറ്റും എന്താണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്താണെന്നുള്ളത്. ഇംപ്ലിസിറ്റ് എന്ന വേർഡിൻ്റെ പോലെ തന്നെ ഇംപ്ലിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റേണലായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നിന്നുള്ള കൺവേർട്ടിംഗ് നടക്കുന്നതാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു യൂസർ അല്ലെങ്കിൽ പ്രോഗ്രാമറുടെ ഡ്യൂട്ടി അല്ല, കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇന്റേണലി കൺവേർട്ടിംഗ് നടത്തുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺവേർട്ട് ലോവർ സൈസ്ഡ് ഓപ്പറന്റ് ടു ദി ഡാറ്റ ടൈപ്പ് ഓഫ് ഹയർ സൈസ്ഡ് ഓപ്പറന്റ്. അപ്പോൾ ഡാറ്റ ടൈപ്പിൽ ലോവർ ആയിട്ടുള്ള ഓപ്പറന്റ് മുതൽ ഹയർ ആയിട്ടുള്ള ഓപ്പറന്റ് വരെയുള്ള ഒരേ ഓർഡറിലുള്ള കൺവെർഷൻ ആയിരിക്കും. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിക്കുള്ള കൺവെർഷനുകളെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷനുകൾ നടത്തുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു ഓപ്പറന്റ് ഏതാണോ അതിൽ നിന്ന് ഏറ്റവും വലിയ ഓപ്പറന്റിലേക്ക് കൺവെർഷനുകൾ നടക്കും. ഇനി ഡിക്രീസിങ് ഓർഡർ ഈസ് അതിൻ്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയാണ്, ലോങ് ഡബിൾ ആദ്യം ഉണ്ടാവും, പിന്നെ ഡബിള്, പിന്നെ ഫ്ലോട്ട്, പിന്നെ അൺസൈൻഡ് ലോങ്, പിന്നെ ലോങ് ഇൻ്റെ, അൺസൈൻഡ് ഇൻ്റെ, ഷോർട്ട് ഇൻ്റെ. അപ്പൊ ഇതൊക്കെ ഡാറ്റ ടൈപ്പിലെ ഡിഫറെന്റ് കാറ്റഗറികളാണ്. അപ്പൊ ഈ കാറ്റഗറിന്റെ ഈ ഓരോ ഓർഡറിലാണ് ഈ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ കമ്പ്യൂട്ടർ നടത്തുന്നത്. അപ്പൊ ഈ രണ്ട് ടൈപ്പ് കൺവെർഷനുകളുണ്ട്, ഒന്ന് ഇംപ്ലിസിറ്റ്, ഒന്ന് എക്സ്പ്ലിസിറ്റ്. അതിൽ ഇംപ്ലിസിറ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്റേണൽ ആയിട്ട് കമ്പ്യൂട്ടർ നേരിട്ട് ചെയ്യുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ എടുത്താൽ 5/2, ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ 5/2 × 3 + 2.5. അപ്പൊ ഇതിന്റെ റിസൾട്ട്
8.5 എന്നുള്ളതാണ് കിട്ടുന്നത്. അത് എങ്ങനെയാണ് കിട്ടുന്നത്, ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് അത് ഇംപ്ലിസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ഇന്റേണലായിട്ട് അതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. 5/2 എന്നുള്ളത് നമുക്കറിയാം ഇൻറ്റീജർ കൺവെർഷൻ ആണ്, അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്തിന്റെ റിസൾട്ട് 2 ആയി. ദെൻ 2 × 3 എന്നാൽ ഇവിടെ നമുക്ക് 2 കിട്ടി. അപ്പൊ ഈ 2 × 3 എന്നുള്ളത് നമുക്ക് 6 എന്ന് കിട്ടും. അപ്പൊ ഇത്രയും ഭാഗത്ത് നമുക്ക് 6 എന്ന് റിസൾട്ട് കിട്ടുമ്പോൾ 6+2.5 ആണ് പിന്നെ വരില്ല, 6+2.5, അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 8.5 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് കമ്പ്യൂട്ടറിന്റെ റിസൾട്ട്, 8.5. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ 8.5 എന്ന് റിസൾട്ട് കിട്ടുമ്പോഴും ഇവിടെ നമുക്ക് കിട്ടിയ ഈ റിസൾട്ടിനെ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഈ 6 എന്ന റിസൾട്ടിനെ 6.0 എന്നാക്കി മാറ്റും. ഫ്ലോട്ടിംഗ് പോയിന്റില് 6.0 എന്നാക്കി മാറ്റും. എന്നാൽ മാത്രമേ ഇത് 2.5 കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, അത് അല്ലെങ്കിൽ കൂട്ടി സമ്മാക്കാൻ പറ്റുകയുള്ളൂ, തുക കാണാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് 8.5 എന്ന് കിട്ടും. ഒന്നുകൂടി പറയാം, 5/2 എന്നുള്ളത് ഇൻറ്റീജർ ഡിവിഷൻ ആയതുകൊണ്ട് അത് 2 എന്ന് കിട്ടും. ഇവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡിവിഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നോ, 2.5 എന്ന് കിട്ടിയിരുന്നു. ഇത് ഇൻറ്റീജർ ആയതുകൊണ്ട് 5/2 എന്നുള്ളത് 2 എന്ന് കിട്ടി. ദെൻ ഈ ഭാഗത്ത് 2 കിട്ടിയതുകൊണ്ട് ഈ 2 × 3 നമുക്ക് എന്ത് കിട്ടും, 6 എന്ന് കിട്ടും. ദെൻ 6+2.5 എന്നുള്ളത് 8.5 കിട്ടും. ഇവിടെ ഈ 6 എന്നുള്ളത് ഇംപ്ലിസിറ്റലി കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും, 6.0 എന്നാക്കി മാറ്റും. 6 എന്നുള്ള വാല്യൂവിനെ 6.0 എന്നാക്കി മാറ്റും. അപ്പൊ ഈ 6.0+2.5 എന്നുള്ളത് 8.5 എന്നുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ അകത്ത് നിന്ന് C++ പ്രോഗ്രാമിന്റെ ഇന്റേണലി ആയി നടക്കുന്നതുകൊണ്ട് ഇതിനെ ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നു. ഇനി എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു പ്രോഗ്രാമർ അയാൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഡാറ്റ ടൈപ്പിനെ മാറ്റുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. മേ ബി ഡിസൈഡ് ദി ഡാറ്റ ടൈപ്പ് ഇൻ ദി റിസൾട്ട് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷന് വേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാമർ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് റിസൾട്ട് വേണം എന്ന് തീരുമാനിക്കുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ ദി പ്രോഗ്രാമർ, അത് നടത്തുന്നത് ആരാണ്, പ്രോഗ്രാമർ തന്നെയാണ് നടത്തുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻഡ് p=5, q=2, അതായത് ഇൻറ്റിജർ ഡാറ്റയാണ് 5 ഉം 2 ഉം, അത് പിയും ക്യൂവും എന്നുള്ള രണ്ട് വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ദെൻ ഫ്ലോട്ട് x, y, x, y എന്നുള്ളത് ഫ്ലോട്ടിങ്ങിലുള്ള വാല്യൂ, അതായത് പോയിന്റ് സംഖ്യയിൽ വരുന്ന വാല്യൂസ് ആണ് എക്സും വൈയും. ഇനി ഇവിടെ ഇക്വേഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, p/q=x, അതായത് x=p/q എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും, p/q എന്നുള്ളത് ഇൻറ്റിജറിലാണ്, x എന്നുള്ളത് ഫ്ലോട്ടിലാണ്. x നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഫ്ലോട്ടിലാണ്, p/q എന്നുള്ളത് ഇൻറ്റിജറിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻറ്റിജർ ഡിവിഷൻ നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ ഒരു മിസ്മാച്ചിങ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സംഭവിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ റിസൾട്ട് നോർമൽ ആയിട്ട് ശരിക്കും എന്താണ് സേവ് ചെയ്യേണ്ടത്, 2.0 എന്നുള്ളതാണ്. കാരണം എന്താ, 5/2 എന്നുള്ളതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും, 2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഈ ഫ്ലോട്ട് ആയതുകൊണ്ട് 2.0 എന്നുള്ള റിസൾട്ട് എക്സിൽ സ്റ്റോർ ചെയ്യും. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 5/2 എന്നുള്ളത് ഫ്ലോട്ടിക്ക് കൺവേർട്ട് ചെയ്തിട്ട് 2.5 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ പറ്റും. അതെങ്ങനെ ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, ഈ എക്സ് എന്നുള്ളത് അതേപോലെ നമ്മൾ എഴുതി, എക്സ് എന്നുള്ളത് നമുക്കറിയാം ഫ്ലോട്ടിംഗ് പോയിന്റിലാണ്, അപ്പൊ എക്സ് എന്നുള്ള എഴുതി. ദെൻ ഈക്വൽ ടു ഈ രണ്ട് വാല്യൂ പിയും ക്യൂവും എന്നുള്ളത് ഇൻറ്റിജർ ടൈപ്പാണ്, അപ്പൊ അതിനെ നമ്മൾ അതിനെയും ഫ്ലോട്ടിക്ക് മാറ്റണം. ഈ ഓൾറെഡി ഈ എക്സ് എന്നുള്ളത് ഫ്ലോട്ടിലാണ്, അതുപോലെ ഈ p/q എന്നുള്ളത് ഇൻറ്റിജറിലാണ്. അപ്പൊ ഈ ഇൻറ്റിജറിലുള്ള ഈ സംഭവത്തിനെ നമ്മൾ ഫ്ലോട്ടിലേക്ക് മാറ്റണം. അപ്പൊ ഈ ഭാഗത്തും ഫ്ലോട്ട് ആവും, ഈ ഭാഗത്തും ഫ്ലോട്ട് ആവും. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, x=p/q. ഫ്ലോട്ട് ഓഫ് p/q എന്ന് പറയുമ്പോൾ p/q എന്നുള്ളത് ഇൻറ്റിജറിലാണ്, അതിനെ എന്ത് ചെയ്യും, ഫ്ലോട്ടിക്ക് മാറ്റും. ഈ മാറ്റുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കുന്ന ഇൻറ്റിജർ വാല്യൂവിനെ ഫ്ലോട്ടിലേക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഫ്ലോട്ടിലാവും, അതുപോലെ തന്നെ ഈ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഓൾറെഡി എക്സ് എന്നുള്ളത് ഫ്ലോട്ടിലായതുകൊണ്ട് ആ വാല്യൂ ഫ്ലോട്ടിൽ ഇവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, ഫ്ലോട്ട് ഓഫ് p/q എന്ന് പറയുമ്പോൾ അതിന്റെ റിസൾട്ട് 2.5 എന്ന് കിട്ടും. കാരണം എന്താ, 5/2 എന്നുള്ളത് നേരത്തെ നമ്മൾ ഇൻറ്റിജർ ഡിവിഷൻ ആണ് നടത്തിയിരുന്നതെങ്കിൽ ഇവിടെ 5/2 എന്നുള്ളത് ഫ്ലോട്ട് ഓപ്പറേഷൻ ആയി മാറും. അതായത് പോയിന്റ് സംഖ്യ വരുന്ന റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാവും പിന്നെ വരുന്ന റിസൾട്ടുകൾ. അപ്പൊ 2.5 എന്നുള്ള റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യും, എക്സിൽ നമുക്ക് ഈസി ആയി സ്റ്റോർ ചെയ്യാൻ കഴിയും. കാരണം ഈ ഫ്ലോട്ട് എന്നുള്ളത് ഈ ഇൻഡ് എന്നുള്ള p/q എന്നുള്ള ഈ വാല്യൂനെ ഫ്ലോട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്തിനെ, ഈ ഒരു കൺവെർഷനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവെർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ
ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ആഷ് ഇൻക്ലൂഡ് അയ്യോ സ്ട്രീം ഡോട്ട് ടച്ച് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബേസിക് പ്രോഗ്രാമുകളുടെ സെക്ഷനിൽ നമുക്ക് ബാക്കി എങ്ങനെയാണ് ഒരു പ്രോഗ്രാം കോഡ് ചെയ്യാമെന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടൈപ്പ് കൺവേർഷന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ആദ്യം ഒരു ഹെഡർ ഫയൽ കൊടുത്ത് എന്താണ് ഹെഡർ ഫയൽ എന്നുള്ളതൊക്കെ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. ദെൻ വോയിഡ് മെയിൻ എന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊടുത്തു, മെയിൻ ഫംഗ്ഷൻ ഇവിടെ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് എക്സ് വൈ സെഡ് സമ്മ് എ വി ജി ഉദ്ദേശിക്കുന്ന ആവറേജ് സമ്മ് എന്ന് ഉദ്ദേശിക്കുന്നത് മൂന്ന് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ആ നമ്പർ സേവ് ചെയ്തിട്ട് ആ നമ്പറിന്റെ സമ്മും ആവറേജും കാണാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. അപ്പോൾ എൻ്റർ 3 നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്പർ എക്സിൽ സ്റ്റോർ ചെയ്തു, സെക്കൻഡ് നമ്പർ വൈയിൽ സ്റ്റോർ ചെയ്തു, തേർഡ് നമ്പർ സെഡിൽ സ്റ്റോർ ചെയ്തു. അങ്ങനെ ഒരാൾ മൂന്ന് നമ്പർ അടിച്ചാൽ ഈ മൂന്ന് നമ്പറും ഈ എക്സും വൈയിലും സെഡിലും സ്റ്റോർ ആവും. എന്നിട്ട് എന്ത് സംഭവിക്കും? എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അവിടെ ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റർ 3 നമ്പർ എന്ന് പറയുമ്പോൾ ഒരാൾ ഒന്നടിച്ചു, രണ്ടടിച്ചു, മൂന്നടിച്ചു. അപ്പോൾ ഒന്ന് എന്നുള്ളത് എക്സിൽ സ്റ്റോർ ആയി, രണ്ട് എന്നുള്ളത് വൈയിൽ സ്റ്റോർ ആയി, മൂന്ന് എന്നുള്ളത് സെഡിൽ സ്റ്റോർ ആയി. അപ്പോൾ എന്ത് സംഭവിക്കും? വൺ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ള റിസൾട്ട്, അതായത് സിക്സ് എന്നുള്ള റിസൾട്ട് സമ്മിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആവറേജിൽ എന്ത് സംഭവിക്കും? ഈ ആവറേജിൽ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം കാണിച്ചിട്ടുള്ളത്. അതായത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ കാണിക്കാനാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ആവറേജിൽ ശരിക്കും എന്ത് സംഭവിക്കും? ആവറേജ് എന്നുള്ളത് നമുക്ക് എന്താ പറയാം, ഇൻഡിജർ വാല്യൂ ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ സിക്സ് ബൈ ഇവിടെ എന്ത് സംഭവിക്കും? വൺ പ്ലസ് ടു സമ്മിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സിക്സ് ആണ്. കാരണം വൺ പ്ലസ് ടു പ്ലസ് ത്രീ നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് സിക്സ് എന്നുള്ള സമ്മിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലോട്ട് ഓഫ് സം ബൈ 3.0 പറയുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോട്ടിലുള്ള റിസൾട്ട് അല്ല, സമ്മിലുള്ള റിസൾട്ട് എന്നാൽ സിക്സ് ആണ്. ആ സിക്സ് എന്നുള്ളത് എന്താക്കി മാറ്റും? 6.0 എന്നാക്കി മാറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? 6.0 ഡിവൈഡ് ബൈ 3.0 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ആൻസർ 2 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഈ മെസ്സേജ് എന്ത് കാണിക്കും? ദ സം ഈസ് 2, ദ ആവറേജ് ഈസ് സോറി ദ സം ഈസ് 6, ദ ആവറേജ് ഈസ് 2. അങ്ങനെ രണ്ട് മെസ്സേജ് നമുക്ക് ഒന്നിച്ച് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു. ഇതിന് പറയേണ്ട പേരാണ് കൺകാൻഡിനേഷൻ ഓപ്പറേറ്റർ. നമ്മൾ കാസ്കേഡിംഗ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ഇതും കാസ്കേഡിംഗ് ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്, ഇത് കാസ്കേഡിംഗ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഫ്ലോട്ട് ഓഫ് സം ബൈ 3 എന്നുള്ള ഈ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഇൻഡിജറിലാണ് നമ്മളെ സമ്മും ആവറേജും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആവറേജും സമ്മും ഇൻഡിജറിൽ സ്റ്റോർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ ആ ഒരു കൺവേർഷനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.